Let us read the Book of Nature. This is a letter written by Jawaharlal Nehru to his beloved daughter Indira Priyadarshini when he was in prison in Allahabad. It was in the year 1928. 1928 ആ കാലയളവിൽ ജവഹർലാൽ നെഹ്റു ജയിലിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിര പ്രിയദർശിനിക്ക് അവർ 12 വയസ്സ് ഉണ്ടായിരുന്ന ആ സമയത്ത് എഴുതിയ കത്തുകളുടെ കളക്ഷനാണ് ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എന്ന് പറയുന്ന പുസ്തകം. അതൊരു പുസ്തക രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പം ലിറ്ററേച്ചറിൽ നമ്മൾ സ്റ്റോറീസ് കണ്ടിട്ടുണ്ട്, പോയിംസ് കണ്ടിട്ടുണ്ട്, ബയോഗ്രഫി കണ്ടിട്ടുണ്ട്, ഓട്ടോബയോഗ്രഫി കണ്ടിട്ടുണ്ട്, ഡയറി കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് അല്ലെങ്കിൽ ജാനേഴ്സ് ഓഫ് റൈറ്റിങ്സ് ഉണ്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ റയറായിട്ട് കാണുന്ന ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ്. വിച്ച് മീൻസ് ഇറ്റ് വാസ് വെരി പേഴ്സണൽ റൈറ്റിംഗ്സ് ടു ഹിസ് daughter, to his only daughter. Letters ആണ്, this is a collection of letters. അതാണ് ഇതിൻ്റെ പ്രത്യേകത. So Jawaharlal Nehru himself wanted to publish this letters just because he wanted all the youngsters, all the വളർന്നു വരുന്ന എല്ലാ ജനറേഷനും ഇത് വായിച്ചിട്ട് ഇതിന്ന് ഇൻസ്പിറേഷൻ ഉണ്ടാവണം, രാജ്യസ്നേഹം ഉണ്ടാവണം, ലോകത്തോട് തന്നെ സ്നേഹം ഉണ്ടാവണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി മുതിരുന്നതും ആവശ്യപ്പെടുന്നതും. Let us read about Jawaharlal Nehru and after that let us read the letter. Letters from a father to his daughter is a collection of letters written by Jawaharlal Nehru to his 12-year-old daughter Indira in the summer of 1928. At that time, Nehru was in Allahabad and Indira was in Mussoorie. Nehru used to write letters from time to Indira. The Book of Nature is one of those letters. അപ്പം ജവഹർലാൽ നെഹ്റു ഇന്ദിരക്ക് ഓരോ സമയത്തും കത്തുകൾ എഴുതാറുണ്ടായിരുന്നു. അത് ആ എഴുതിയ കത്തുകളിൽ ഒന്നാണ് ഇത്. ഇത് The Book of Nature. Let us read. When you and I are together, you often ask me questions about many things and I try to answer them. ഞാനും നീയും ഒരുമിച്ചായിരുന്ന സമയത്ത് നീ എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. ഞാൻ അതിനെല്ലാം മറുപടിയും തരാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. Now that you are at Masudi and I am in Allahabad, we cannot have these talks. I am therefore going to write to you from time to time short accounts of the story of your earth, our earth. അപ്പം ഇദ്ദേഹം പറയാണ്, നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന സമയത്ത് നീ എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു, അതിനൊക്കെ ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അലഹബാദിലും നീ മസൂരിയിലുമാണുള്ളത്. അപ്പം എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റില്ല, സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല. സോ ഐ ഹാവ് ഫൗണ്ട് ആൻ ഐഡിയ. ഇനി ഞാനെന്ത് ചെയ്യും? സംസാരിക്കാൻ തോന്നുമ്പം ഞാൻ നിനക്ക് എപ്പോഴും കത്തുകൾ എഴുതും. ഓക്കെ, നമ്മുടെ ഭൂമിനെ കുറിച്ചായിരിക്കും എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ നിനക്ക് കത്തുകളായിട്ട് എഴുതുന്നത്. ഐ എം അഫ്രെയ്ഡ് ഐ ക്യാൻ ഓൺലി ടെൽ യു വെരി ലിറ്റിൽ ഇൻ ദീസ് ലെറ്റേഴ്സ് ഓഫ് മൈൻ. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പേടിയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ്, എനിക്ക് വളരെ കുറച്ച് കാര്യങ്ങളാണ് ഈ ലെറ്റേഴ്സിൽ നിന്നോട് പറയാൻ പറ്റുള്ളൂ. ബട്ട് ദാറ്റ് ലിറ്റിൽ ഐ ഹോപ്പ് വിൽ ഇൻട്രസ്റ്റ് യു ആൻഡ് മേക്ക് യു തിങ്ക് ഓഫ് ദ വേൾഡ് ആസ് എ whole and of other peoples in it as our brothers and sisters. ഈ കത്തുകളിൽ ചെറിയ കാര്യങ്ങളാണെങ്കിലും കുറച്ച് കാര്യങ്ങളാണെങ്കിലും കത്ത് ചെറുതാണെങ്കിലും ഞാൻ വിചാരിക്കുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത് നിനക്കതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്നാണ്. മാത്രമല്ല ഈ ലോകത്തെ മുഴുവൻ ഒന്നായി കാണാനും അതിലുള്ളവരെല്ലാം സഹോദരന്മാരും സഹോദരികളാണെന്നും ആയി കാണാനും നിനക്ക് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. When you grow up, you will read about the story of the earth and her peoples in fat books. നീ മുതിർന്നു കഴിയുമ്പം, നീ വളർന്നു കഴിയുമ്പം ഈ ഭൂമിനെക്കുറിച്ചുള്ള ഒരുപാട് കഥകൾ നീ നല്ല തടിയൻ പുസ്തകങ്ങളിൽ വായിക്കും. You will find it more interesting than any other story or novel that you may have read. നീ വായിച്ചിട്ടുള്ള ഏതൊരു കഥനെക്കാട്ടിലും അല്ലെങ്കിൽ നോവലിനെക്കാട്ടിലും ഇൻട്രസ്റ്റ് ആയിട്ട് നിനക്ക് ഈ ഭൂമിയെക്കുറിച്ചുള്ള സ്റ്റോറികൾ വായിക്കുമ്പോൾ നിനക്ക് തോന്നും. But in old times, when men did not exist, surely no books could have been written. അപ്പോൾ പക്ഷെ പഴയ കാലത്ത് അല്ലെങ്കിൽ ഒരുപാട് മുന്നേ മനുഷ്യന്മാരൊന്നും നിൽക്കാതിരുന്ന കാലത്ത് പുസ്തകങ്ങളും ഉണ്ടായിട്ടുണ്ടാവില്ല. ശരിയല്ലേ? മനുഷ്യന്മാരുണ്ടാവുമ്പോഴേ പുസ്തകം എഴുതപ്പെടുകയുള്ളൂ. അപ്പം മനുഷ്യന്മാരില്ലാത്ത കാലത്ത് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല. ഹൗ ദെൻ ക്യാൻ വി ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻ ദെൻ? അപ്പോൾ ആ കാലത്ത് എന്താ സംഭവിച്ചിരുന്നതെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാവുക? മനുഷ്യന്മാരില്ലാത്ത സമയത്ത് എന്തൊക്കെ നടന്നിരുന്നെന്നുള്ള കാര്യം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? വി കനോട്ട് നിയർലി സിറ്റ് ഡൗൺ ആൻഡ് ഇമാജിൻ എവറിത്തിങ്. നമുക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് ഉണ്ടാക്കാൻ പോലും പറ്റാത്ത സംഗതിയാണത്. ദിസ് വുഡ് ബി വെരി ഇൻട്രസ്റ്റിംഗ് for we could imagine anything we wanted to and would thus make up the most beautiful fairy tales. അപ്പം ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആലോചിച്ചുണ്ടാക്കാം എന്ത് വേണമെങ്കിലും. വി കുഡ് ഇമാജിൻ എനിത്തിങ് വി വാണ്ടഡ് ടു. നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും ആ കാലത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. ആൻഡ് ദസ് വുഡ് മേക്ക് അപ്പ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫെയറി ടെയിൽസ്. ഓക്കെ, ഏറ്റവും മനോഹരമായ ഫെയറി ടെയിൽസ് നമ്മുടെ ഇമാജിനേഷനിലോട് കൂടി നമുക്ക് ഉണ്ടാക്കാം. ബട്ട് ദിസ് നീഡ് നോട്ട് ബി ട്രൂ ആസ് ഇറ്റ് വുഡ് ബി ബേസ്ഡ് ഓൺ എനി ഫാക്ട്സ് ദാറ്റ് വി ഹാഡ് സീൻ. എന്തെങ്കിലും നമ്മൾ കണ്ട ശരിയായ സംഗതിനെ ബേസ് ചെയ്തിട്ടായിരിക്കില്ല അതുണ്ടാവുക. But although we have no books written in those far-off days, fortunately we have some things which tell us a great deal as well. നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനുള്ള പുസ്തകങ്ങളൊന്നും ഇല്ലെങ്കിലും ഭാഗ്യവശാൽ നമുക്ക് എന്തുണ്ട്? ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സാധനങ്ങൾ, വസ്തുക്കൾ നമുക്ക് അവൈലബിളാണ്. ഓക്കെ, ഓൾമോസ്റ്റ് ആസ് എ ബുക്ക് വുഡ്. ഒരു പുസ്തകം പറഞ്ഞു തരുന്ന അതുപോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ മാത്രം പാകത്തിനുള്ള സാധനങ്ങൾ അവൈലബിളാണ്. വി ഹാവ് റോക്സ് ആൻഡ് മൗണ്ടെയ്ൻസ് ആൻഡ് സീസ് ആൻഡ് സ്റ്റാർസ് ആൻഡ് റിവേഴ്സ് ആൻഡ് ഡെസേർട്സ് ആൻഡ് ഫോസിൽസ് ഓഫ് ഓൾഡ് ടൈംസ്. ഇതെല്ലാം എന്ത് പറയും? അവരുടെ ഹിസ്റ്ററി പറയും, റൈറ്റ്? ഇങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടാകും. എന്തിനൊക്കെ? റോക്സ് ഉണ്ട്, മൗണ്ടെയ്ൻസ് ഉണ്ട്, seas are there, stars are there, rivers are there, deserts, fossils. ഇവയ്ക്കെല്ലാം അവരുടെ കഥകൾ പറയാനുണ്ടാകും. These and other like things are our books for the earth's early story. ഭൂമിയുടെ ആദ്യകാല ചരിത്രത്തിന് വേണ്ടി അല്ലെ ആദ്യകാല കഥകൾക്ക് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഭൂമിനെ കുറിച്ചുള്ള കഥകൾ പറയുന്ന പുസ്തകങ്ങൾ. Okay, and the real way to understand this story is not merely to read about it in other people's books, but to go to the great book of nature itself. അപ്പോൾ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കഥ അറിയാൻ, ഭൂമിൻ്റെ യഥാർത്ഥ കഥകൾ അറിയാൻ ഉള്ള വഴി എന്ന് പറയുന്നത് ആരെങ്കിലും എഴുതി വെച്ച പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതല്ല, മറിച്ച് എന്താണ്? പ്രകൃതിയുടെ പുസ്തകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ്. ബട്ട് ഗോ ടു ദ ഗ്രേറ്റ് ബുക്ക് ഓഫ് നേച്ചർ ഇറ്റ്സെൽഫ്. പ്രകൃതി എന്ന് പറയുന്ന വലിയ പുസ്തകത്തിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, പ്രകൃതിയെ കുറിച്ച് അറിയാനുള്ള ഏറ്റവും വലിയ വഴി, ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ആരെങ്കിലും എഴുതി വെച്ച പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതല്ല, മറിച്ച് പ്രകൃതിയിലേക്ക് നമ്മളായിട്ട് തന്നെ ഇറങ്ങിച്ചെല്ലുക, എന്നിട്ട് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രകൃതിയെ അറിയാനുള്ള ഏറ്റവും നല്ല വഴി. You will, I hope, soon begin to learn how to read this story from the rocks and mountains. Imagine how fascinating it is. Every little stone that you see laying on the road or the mountain side may be a little page in nature's book. അപ്പം ജവഹർലാൽ നെഹ്റു വളരെ എക്സൈറ്റിംഗ് ആയിട്ടും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വരാൻ വേണ്ടിയുള്ള തരത്തിലും ഇന്ദിരാ പ്രിയദർശിനിയോട് പറയാണ്, ഞാൻ പ്രതീക്ഷിക്കുന്നത് നീ ഇങ്ങനെ പ്രകൃതിയായിട്ട് ഇണങ്ങി ചേർന്ന് അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് തന്നെ, അഥവാ റോക്കിൽ നിന്നും മൗണ്ടെയ്ൻസിൽ നിന്നും ഒക്കെ അതിൻ്റെ സ്റ്റോറി നീ പഠിച്ചെടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇമാജിൻ ഹൗ ഫാസിനേറ്റിംഗ് ഇറ്റ് ഈസ്. അത് എത്ര ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഓരോ ചെറിയ ലിറ്റിൽ സ്റ്റോൺ ദാറ്റ് യു സീ ഓൺ ദ റോഡ് ഓർ ദ മൗണ്ടെയ്ൻ സൈഡ് മേ ബി എ ലിറ്റിൽ പേജ് ഇൻ നേച്ചേഴ്സ് ബുക്ക്. പ്രകൃതിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു ചെറിയ കല്ലിന് പോലും അതിൻ്റേതായ സ്റ്റോറി ഉണ്ടാകും. ആൻഡ് മേ ബി ഏബിൾ ടു ടെൽ യു സംതിങ്. ഒരു പക്ഷേ അതിനൊക്കെ നിന്നോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകും. ഇഫ് യു ഓൺലി ന്യൂ ഹൗ ടു റീഡ് ഇറ്റ്. അപ്പം നമുക്കത് വായിക്കാൻ സാധിക്കണം, അറിയണം എന്നുള്ളതാണ് കാര്യം. To be able to read any language, Hindi or Urdu or English, you have to learn its alphabet. ഏത് ഭാഷ നമുക്ക് വായിക്കണമെന്നുണ്ടെങ്കിലും അതിൻ്റെ ആൽഫബറ്റ് നമ്മൾ പഠിച്ചിരിക്കണം. So also you must learn the alphabet of nature. അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് നേച്ചറിൻ്റെ കാര്യം. നേച്ചറിനെ വായിക്കണമെങ്കിൽ നേച്ചറിൻ്റെ ആൽഫബറ്റ് പഠിക്കണം. Before you can read her story in her books of stone and rock. അപ്പോൾ പ്രകൃതിനെ വായിക്കണമെങ്കിൽ പ്രകൃതിൻ്റെ ആൽഫബറ്റ്സായ സ്റ്റോണിനെയും റോക്കിനെയും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈവൻ നൗ പെർഹാപ്സ് യു നോ എ ലിറ്റിൽ ഹൗ ടു റീഡ് തിങ്സ്. ഇപ്പം നീ പുസ്തകങ്ങളിൽ വായിക്കുന്ന പോലെ പ്രകൃതിനെ കുറിച്ച് വായിച്ചറിയണമെന്നുണ്ടെങ്കിൽ പ്രകൃതിയുടെ ആൽഫബറ്റ്സ്, പ്രകൃതിയുടെ അക്ഷരമാലകൾ നീ അറിഞ്ഞിരിക്കണം. പ്രകൃതിയുടെ അക്ഷരമാലകൾ എന്ന് പറയുന്നത് സ്റ്റോൺസും റോക്കും ഇത്യാദി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. If you see a little round shiny pebble, does it not tell you something? നീ ഒരു ചെറിയൊരു കുഞ്ഞി കല്ല് കാണുകയാണെന്ന് വിചാരിക്കുക. അത് നിന്നോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നില്ലേ? How did it get round and smooth and shiny without any corners or edges or rough edges? ആ കുഞ്ഞി കല്ല് എങ്ങനെയാണ് ഒരു റഫ് പരുക്കനായ എഡ്ജസോ കോർണേഴ്സോ ഒന്നുമില്ലാതെ വളരെ സ്മൂത്തായ ഷൈനി ആയിട്ടുള്ള റൗണ്ട് ഷേപ്പിലുള്ള കല്ലായി മാറിയത്? ഇഫ് യു ബ്രേക്ക് എ ബിഗ് റോക്ക് ഇൻ ടു സ്മോൾ ബീറ്റ്സ്, ഈച്ച് ബിറ്റ് ഇസ് റഫ് ആൻഡ് ഹാസ് കോർണേഴ്സ് ആൻഡ് റൗണ്ട് എഡ്ജസ്. ഒരു വലിയ പാറ നീ കഷ്ണമാക്കുകയാണെന്ന് വിചാരിക്കുക, പൊട്ടിച്ചു കളയാണെന്ന് വിചാരിക്കുക, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്. അതെല്ലാം അങ്ങനെ ആയിരിക്കും, ഭയങ്കര റഫായിരിക്കും. മാത്രമല്ല അതിനൊക്കെ ഒരു കോർണേഴ്സും ഉണ്ടാകും. അതിൻ്റെ വക്കുകളെല്ലാം റഫായിരിക്കും, നല്ല ഷാർപ്പ് മൂർച്ചയുള്ളതായിരിക്കും. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ലൈക്ക് എ റൗണ്ട് സ്മൂത്ത് പെബിൾ. ഒരു ഉരുണ്ട ചെറിയ നല്ല മിനുസമുള്ള സ്മൂത്തായിട്ടുള്ള കല്ല് പോലെ ആയിരിക്കില്ല അത്. ഹൗ ദെൻ ഡിഡ് ദ പെബിൾ ബിക്കെയിം സോ റൗണ്ട് ആൻഡ് സ്മൂത്ത് ആൻഡ് ഷൈനി? പിന്നെ എങ്ങനെയാണ് ഈ കല്ലിങ്ങനെ ഉരുണ്ട് നല്ല ഷേപ്പിൽ വട്ടത്തിൽ സ്മൂത്തായിട്ടും ഷൈനി ആയിട്ടും നിൽക്കുന്നത്? It will tell you its story if you have good eyes to see and ears to hear it. നിനക്ക് കാണാൻ നല്ല കണ്ണും കേൾക്കാൻ നല്ല ചെവിയും ഉണ്ടെങ്കിൽ നിനക്കത് പെട്ടെന്ന് മനസ്സിലാവും. It tells you that once upon a time, it may be long ago, it was a bit of rock, just like the bit you may break from a big rock or stone with plenty of edges and corners. But ഈ സ്റ്റോൺ will have its own story to tell you. ഈ കല്ലിനും അതിൻ്റെ കഥ പറയാനുണ്ടാകും. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അതൊരു ചെറിയ പാറകഷ്ണമായിരുന്നിരിക്കണം. ജസ്റ്റ് ലൈക്ക് ദ ബിറ്റ് യു മേ ബ്രേക്ക് ഫ്രം എ ബിഗ് റോക്ക്. നമ്മളൊരു വലിയ പാറകഷ്ണത്തിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്ന ഒരു ഷാർപ്പ് ആൻഡ് റഫ് കല്ലിനെ പോലെ തന്നെ ആയിരുന്നിരിക്കണം ഈ ചെറിയ പെബിളും. Stone with plenty of edges and corners. Probably it rested on some mountainside. ഒരു പക്ഷേ അത് ഏതെങ്കിലും മൗണ്ടൈൻസ് ആയിരുന്നിരിക്കണം ആദ്യം ഉണ്ടായിരുന്നത്. Then came the rain and washed it down to the little valley where it found a mountain stream which pushed it on and on till it reached a little river. പിന്നെ അത് മഴ പെയ്തപ്പം ആ മഴവെള്ളം അതിനെ വാഷ് ഡിറ്റ് ഡൗൺ, താഴേക്ക് ഒഴുക്കിക്കൊണ്ടതായിരിക്കണം. എങ്ങോട്ട്? ടു ദ ലിറ്റിൽ വാലി വേർ ഇറ്റ് ഫൗണ്ട് എ മൗണ്ടൈൻ സ്ട്രീം. ആ വാലീൻ്റെ അടുത്ത് ഒരു മൗണ്ടൈൻ സ്ട്രീം ഉണ്ടായിരിക്കണം. ഒരു കൊച്ചരുവിയിലേക്ക് ഈ വെള്ളം അങ്ങനെ ഒഴുകി വന്നപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഒഴുകി വന്നതായിരിക്കണം. വിച്ച് പുഷ്ഡ് ഇറ്റ് ഓൺ ആൻഡ് ഓൺ ടിൽ ഇറ്റ് റീച്ച്ഡ് എ ലിറ്റിൽ റിവർ. ഒരു ചെറിയ പുഴയിലേക്ക് എത്തുന്നത് വരെ അതിനെ ഈ മൗണ്ടൈൻ സ്ട്രീം അങ്ങനെ ഒഴുക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദ ലിറ്റിൽ റിവർ ടുക്ക് ഇറ്റ് ടു ദ ബിഗ് റിവർ. ആ ചെറിയ പുഴയിൽ നിന്ന് പിന്നെ അതൊരു വലിയ പുഴയിലേക്ക് ആ ചെറിയ പുഴ അതിനെ കൊണ്ടുവന്നിരിക്കണം. ആൻഡ് ഓൾ ദ വൈൽ ഇറ്റ് റോൾഡ് ടു ദ ബോട്ടം ഓഫ് ദ റിവർ ആൻഡ് ഇറ്റ്സ് എഡ്ജസ് വെർ വോൺ അവേ. അപ്പം ഈ ഒഴുക്കിലൊക്കെ പെട്ടിട്ട് പുഴേൻ്റെ താഴ്ഭാഗത്തുകൂടെ ഒഴുകി അതിൻ്റെ എഡ്ജസ്സൊക്കെ പോയി കാണും. edges in the sense that sharp ആയിട്ടുള്ള കൂർത്ത അതിൻ്റെ ചുറ്റുവട്ടം മൊത്തം സ്മൂത്ത് ആയി വന്നിട്ടുണ്ടാവും. Thus the rough surface was made smooth and shiny. അങ്ങനെ ആയിരിക്കണം അതിൻ്റെ എഡ്ജസ് എല്ലാം റഫായിട്ടുള്ള എഡ്ജസ് അല്ലെങ്കിൽ സർഫേസ് സ്മൂത്തും ഷൈനി ആയത്. സോ ഇറ്റ് ബിക്കെയിം ദ പെബിൾ ദാറ്റ് യു സീ. അങ്ങനെയാണ് നമ്മളിപ്പോൾ കാണുന്ന അല്ലെങ്കിൽ നീ ഇപ്പോൾ കാണുന്ന ഈ പെബിള് ഉണ്ടായത്. കല്ല്, ഉരുണ്ട കല്ല്, നമ്മുടെ വെള്ളാരം കല്ലില്ലേ അതുപോലത്തെ കല്ല് ഉണ്ടായത്. Somehow the river left it behind and you found it. അതെങ്ങനെയോ റിവർ അതിനെ left it behind and പിന്നെ നമ്മളത് കണ്ടു. If the river had carried it became a grain of sand and stone. അപ്പം ഈ പുഴ അത് പുറന്തള്ളിയത് കാരണമാണ് നമ്മളത് കണ്ടത്. പക്ഷെ ആ പുഴ അത് വീണ്ടും പിന്നെ the river left it behind you found it. If the river had carried it on, it would have become smaller and smaller. അപ്പം ഈ പുഴ ഇതിനെ വീണ്ടും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കല്ല് വീണ്ടും ചെറുതായി ചെറുതായി എന്തായിട്ടുണ്ടാവും? At last it became a grain of sand and joined its brothers at the seaside to make a beautiful beach. അപ്പം ഇത് പുഴ വീണ്ടും ഇതിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് വീണ്ടും അലിഞ്ഞ് അതിൻ്റെ കണികകളൊക്കെ പൊടിഞ്ഞ് അത് മണലായി മാറിയിട്ടുണ്ടാവുമായിരുന്നു. ഒരു ലിറ്റിൽ പിന്നെ അത് ബീച്ചിൽ കടൽ തീരത്ത് പുഴയുടെ തീരത്ത് അടിയുകയും ചെയ്തിട്ടുണ്ടാകുമായിരുന്നു. ഒരു ലിറ്റിൽ ചിൽഡ്രൻ ക്യാൻ പ്ലേ ആൻഡ് മേക്ക് കാസിൽസ് ഔട്ട് ഓഫ് ദ സാൻഡ്. ചെറിയ കുട്ടികൾ കടൽ തീരത്ത് അല്ലെങ്കിൽ പുഴയുടെ തീരത്തൊക്കെ കളിക്കുമ്പോൾ കണ്ടിട്ടില്ലേ മണലുകൊണ്ട് കാസിൽ ഉണ്ടാക്കുന്ന കൊട്ടാരം? അതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന സാൻഡായിട്ട് അത് മാറുമായിരുന്നു. ഇഫ് എ ലിറ്റിൽ പെബിൾ ക്യാൻ ടെൽ യു സോ മച്ച്, ഹൗ മച്ച് മോർ കുഡ് വി ലേൺ ഫ്രം ഓൾ ദ റോക്സ് ആൻഡ് മൗണ്ടൈൻസ് ആൻഡ് ദ മെനി അതർ തിങ്സ് വി സി അറൗണ്ട് അസ്. അപ്പോൾ ഈ ചെറിയൊരു കല്ലിന് ഇത്രയധികം സ്റ്റോറി പറയാനുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന റോക്സിനും വലിയ വലിയ പാറക്കെട്ടുകൾക്കും മലകൾക്കും പുഴകൾക്കും കുന്നുകൾക്കും നമ്മൾ കാണുന്ന ഓരോ സാധനങ്ങൾക്കും എത്രയെത്ര കഥകൾ പറയാനുണ്ടാവും. നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങൾക്കും എത്രയെത്ര കഥകൾ അവരുടേതായിട്ട് പ്രകൃതിയിൽ നിന്ന് പറയാനുണ്ടാവും എന്ന് ചോദിച്ചിട്ടാണ് ഈ ലെറ്റർ അവസാനിക്കുന്നത്. So I think this is clear to you. If you are watching this channel for the first time, please do like, share and comment. Thank you for watching. School level allatha communicative English inde ചെറിയ videos ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. Thank you for watching. Thank you very much.